ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പെർഫ്യൂംസ് വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിച്ച പെർഫ്യൂം എനിക്ക് ഫ്രാഗ്രൻസ് കിട്ടിയില്ല, എൻ്റെ പെർഫ്യൂം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഡൗട്ട് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴായിട്ട് എനിക്ക് കമൻസ് വരാറുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ പെർഫ്യൂംസ് നോക്കുമ്പോൾ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട് പെർഫ്യൂംസിന്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മേഖലയിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കൂടുതൽ റെക്കമെൻഡേഷനിൽ വരികയാണോ എന്ന് പറഞ്ഞുകൂടാ. എവിടെ നോക്കിയാലും പെർഫ്യൂംസിൻ്റെ ഒരു ബഹളാണ്, ഒരുപാട് കമ്പനികൾ പുതിയത് പുതിയത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുത്തിടെ ആയിട്ട് ചില കമ്പനികൾ ചെയ്ത പല അണ്ണത്തിക്കൽ പ്രാക്ടീസസൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലർ ഒറിജിനൽ പെർഫ്യൂമാണെന്ന് പറഞ്ഞിട്ട് ഒറിജിനലിൻ്റെ ബോട്ടിൽ റീഫിൽ ചെയ്തിട്ടൊക്കെ തരുന്ന ഒരു സിസ്റ്റം, അങ്ങനെ പല കമ്പനികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഇതിൽ എനിക്ക് ഈ അടുത്തിടെ ഞാൻ ചില വെബ്സൈറ്റുകളിലൊക്കെ ഇങ്ങനെ കയറി നോക്കിയിട്ട് ഇത് ജെനുവിൻ ആണോ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പെർഫ്യൂംസൊക്കെ ഓർഡർ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും മാത്രമല്ല, പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് നിങ്ങൾ പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നോക്കണം എന്നുള്ളത്, ഏതൊക്കെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കണം എന്നുള്ളത്. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാര്യം, നമ്മളെ ചിലപ്പോൾ പഴയ വീഡിയോസൊന്നും കാണാത്തവർ പിന്നെയും ഇത് ഒരു സംഗതി പെട്ടതിൻ്റെ ശേഷം സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ കോണ്ടാക്റ്റൊക്കെ എടുത്തിട്ട് പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ട് പറയും ഇത് ഞാൻ എടുത്തത് ഡ്യൂപ്ലിക്കേറ്റായി, ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, ഒറിജിനൽ എവിടെ നിന്ന് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ ഞാൻ എൻ്റെ ചില എക്സ്പീരിയൻസുകളും പറയാം, മാത്രമല്ല എവിടെ നിന്നൊക്കെയാ നമുക്ക് നല്ലത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. സോ ഞാൻ റീസെൻ്റ്ലി, എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരു എന്താ പറയുക, ഒരു ഒരു എല്ലാ ബ്രാൻഡുകളുടെയും ഒരു പെർഫ്യൂമെങ്കിലും എൻ്റെ കയ്യിൽ വേണം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത് മിനിയേച്ചേഴ്സ് ആണ്. മിനിയേച്ചേഴ്സ് ഇൻ ദ സെൻസ് ഒരു 5 ml, 2 ml, 3 ml അല്ലെങ്കിൽ 7 ml ഒക്കെ വരുന്ന, ഒന്നെങ്കിൽ പെർഫ്യൂം വൈൽസോ അല്ലെങ്കിൽ ചെറിയ ആ ഒറിജിനലിൻ്റെ അതേ രൂപത്തിൽ വരുന്ന ചെറിയ പെർഫ്യൂംസ്. ഞാൻ പല വീഡിയോസിലും എൻ്റെ കയ്യിലുള്ള മിനിയേച്ചേഴ്സ് ഞാൻ കാണിക്കാറുണ്ട്. വലിയൊരു കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ട് മിനിയേച്ചർ പെർഫ്യൂംസ് ഉണ്ട്. സോ അത് മോസ്റ്റ് ഓഫ് ദം ഇവിടെ ഒഫീഷ്യലി അവൈലബിൾ അല്ല, അവൈലബിൾ ആയതുമുണ്ട്. ചിലതൊക്കെ ഒരു കാലത്ത് അവൈലബിൾ ആയിരുന്നു, പിന്നെ ഇന്ത്യ ചൈന ചില ഇഷ്യൂസൊക്കെ വന്നതിൻ്റെ ശേഷം നമുക്കിതിവിടെ കിട്ടാണ്ടായി. അപ്പോൾ അതിൻ്റെ മുന്നേ കളക്ട് ചെയ്ത് വെച്ച് ഒരുപാട് പെർഫ്യൂംസ് എൻ്റെ കയ്യിലുണ്ട്. ഇന്നും വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ വീഡിയോ പിന്നീട് ഒരു എന്താ പറയുക കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചെടുത്ത് വെക്കുന്നതാണ്. കാരണം നമ്മൾ ഇൻസ്പയർഡ് പെർഫ്യൂംസിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഒരു മേഖലയിലുള്ളത് കൊണ്ട് നമുക്കിത് ഒറിജിനലായിട്ട് എത്രത്തോളം സിമിലർ ആണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ മിനിയേച്ചറിൻ്റെ കാര്യം പറഞ്ഞ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, റീസെൻ്റ്ലി കാർട്ടിയ ബ്രാൻഡിൻ്റെ നമ്മുടെ ലാലേട്ടൻ പണ്ട് പറഞ്ഞ പോലെ വാച്ച് കാർട്ടിയാണ് 1.5 ലക്ഷം രൂപ വില വരും, ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറയണ്ടല്ലോ രാവണ പ്രഭുവിൽ. സോ ആ കാർട്ടിയയുടെ ഒരു പെർഫ്യൂം അവരുടെ ഡിക്ലറേഷന് അതുപോലെ പാഷ ഈ പെർഫ്യൂംസൊക്കെ വളരെ പോപ്പുലറാണ്. അപ്പം എനിക്ക് ഈ രണ്ട് പെർഫ്യൂംസ് വാങ്ങിക്കണം എന്നുണ്ട്, പക്ഷേ വലുതിൻ്റെ ആവശ്യം നമുക്കില്ല. കാരണം ഓൾറെഡി പെർഫ്യൂംസ് എന്നെ സംബന്ധിച്ച് ഒരു ഒരു ഇതൊക്കെ യൂസ് ചെയ്ത് തീർക്കുക എന്നുള്ളതും നടക്കുന്ന കാര്യമില്ല. മാത്രമല്ല നമ്മളിപ്പോൾ ഇനി അത്രയും പെർഫ്യൂംസ് കയ്യിലുള്ളതുകൊണ്ട്, ഇപ്പോൾ അന്ന് ഞാൻ വീഡിയോയിൽ 500 എബോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷം ഐ തിങ്ക് ഒരു 150 എബോ പെർഫ്യൂംസ് ഇപ്പോൾ ഈ ഒരു 2 മാസത്തിനുള്ളിൽ വീണ്ടും കിട്ടി. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു യൂസ് ചെയ്ത് തീർക്കുക അല്ലെങ്കിൽ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പോവുക എന്നുള്ള ഒരു സിസ്റ്റം അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ചെറുത് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രം ആണ് ഞാൻ പെർഫ്യൂംസ് നോക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ വലിച്ചു നീട്ടി സംസാരിച്ചുകൊണ്ടൊക്കെയുണ്ട്, സോറി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ കാർട്ടിയുടെ പെർഫ്യൂംസ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ 2 പെർഫ്യൂംസ് ഉണ്ട് മിനിയേച്ചേഴ്സ്, പക്ഷേ അത് ഞാൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റുകളല്ല, കാർട്ടിയ പാഷയല്ല പിന്നെ ഡിക്ലറേഷനും അല്ല. അങ്ങനെ ഞാൻ വേറെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ചെറിയ പ്രൈസിന്, അതായത് ഒരെണ്ണത്തിന് 750 അങ്ങനെ എന്തുള്ളൂ, 3.8 ml, പിന്നെ ഒരെണ്ണത്തിന് ഒരു 400 ചേഞ്ച്. ഞാനിത് രണ്ടും ഓർഡർ ചെയ്തു. ആദ്യം ഒരെണ്ണം ഓർഡർ ചെയ്തു, പിന്നെ എനിക്കതിൻ്റെ ആ സൈറ്റിൽ കയറി ഐഡിയും പാസ്വേഡും ഓർമ്മയില്ല, അങ്ങനെ മെയിലിലൊക്കെ കയറി അതിലൂടെ ലിങ്കിലൂടെ കയറിയിട്ട് വീണ്ടും ഞാൻ അടുത്തത് ഓർഡർ ചെയ്തു. അപ്പോൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തു, ഐ തിങ്ക് ഓഗസ്റ്റ് 1st week. അങ്ങനെ യുവർ ഇത് ഓർഡർ ഹാസ് ബീൻ എന്താ പറയുക സക്സസ്ഫുൾ ചെയ്ത് ഡൺ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെയിലൊക്കെ വന്നു, മെയിലും മെസ്സേജൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് യാതൊരു അഡ്രസ്സും ഇല്ല. ഒരു 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, പിന്നെ ഞാനാണെങ്കിൽ അത് മറന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിനിടയ്ക്ക് ഈ ഡിക്ലറേഷന്റെ ഒരു ഓയിൽ എന്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. അപ്പൊ ഞാൻ അതെടുത്തിട്ട് മാച്ച് ചെയ്ത് നോക്കാൻ പെട്ടെന്ന് എന്റെ മൈൻഡിലോ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ വന്ന് നോക്കിയപ്പോ അതിലത് അങ്ങനെ തന്നെ എടുക്കുകയാണ് ഓർഡർ. അപ്പൊ ഞാൻ വെബ്സൈറ്റിന്റെ പേര് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അതല്ലേ നല്ലത്. അപ്പോ ചിലപ്പോ ആ വെബ്സൈറ്റ് ഇനിയിപ്പോ ചിലപ്പോ കൂട്ടിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പൊ ഞാൻ ഈ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അത് ഓർഡർ സക്സസ്ഫുള്ളി ഡൺ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്ന് പാക്ക് ചെയ്യുന്നോ എന്ന് അയക്കുമെന്നോ ഒരു ഡീറ്റെയിൽസും ഇല്ല. നോക്കിയപ്പോൾ ഇത് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ഒരു വെബ്സൈറ്റാണ്, ഐ മീൻസ് ഒരു കമ്പനിയാണ് മനസ്സിലായി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ കുറേ പെർഫ്യൂംസിൻ്റെ ഫോട്ടോസ് ഉണ്ട്. പെർഫ്യൂംസിൻ്റെ ഫോട്ടോസ് എല്ലാം തന്നെ എന്താണ് ആ ഈ ഒറിജിനൽ ബ്രാൻഡുകളുടെ സൈറ്റിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്, ഇവരുടെ ഒരു ഫോട്ടോസൊന്നും അല്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു. പിന്നെ ഞാൻ ഓക്കെ ലെറ്റ് ഇറ്റ് ബി, ഏതായാലും വരുമോ ഇല്ലയോ നോക്കുക. അത് ഞാൻ അവർക്കൊരു മെയിൽ ചെയ്തു, മെയിൽ ചെയ്തപ്പോൾ റിപ്ലൈ ഒന്നുമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവരെ വാട്സപ്പ് നമ്പർ കിട്ടി. അതിനതിൽ ഞാൻ ആദ്യം നോക്കിയപ്പോൾ അത് ലാസ്റ്റ് സീൻ കാണിക്കുന്നത് ഒരു രണ്ട് ദിവസം പറക്കൽക്കാണ്. പിന്നെ തോന്നി ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഓഫായിരിക്കും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അങ്ങനെ വീണ്ടും ഞാൻ അവർക്ക് ടെക്സ്റ്റ് ചെയ്തു, ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു സോറി ഫോർ ദ എന്താ പറയുക ഡിലേ, ഞങ്ങളത് അയച്ചു തരാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ പിന്നീട് പ്രൊഡക്റ്റ് വന്നിട്ടുമില്ല. ഇന്ന് ഇത് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ 9 ഇന്ന്. അപ്പോൾ ഈ സെപ്റ്റംബർ 9 ഞാൻ ഓഗസ്റ്റ് 8 അത് ഓർഡർ ചെയ്തത്, അതായത് 1 ടൈമായി. ഈ 1 ഉള്ളിൽ അവരെനിക്ക് ഒരിക്കൽ പോലും മെസ്സേജും ചെയ്തിട്ടില്ല, ഇന്ന് വരെ പ്രൊഡക്റ്റ് വന്നിട്ടുമില്ല, ഒരു മെയിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ ഇല്ല അത്. അപ്പോൾ ഇതേപോലെ അനുഭവമുള്ള കുറേ പേരുണ്ടാവും. ഇതേപോലെ വേറൊരു വെബ്സൈറ്റിൽ പെർഫ്യൂംസ് ഡി മാർലിൻ്റെ ഒരു പെർഫ്യൂം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ വെബ്സൈറ്റ് ഇപ്പോൾ ഏതാണ്ട് പൂട്ടിപ്പോയ മട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതേപോലെ ഒരു ടെസ്റ്റ്, നമ്മളിത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ പൈസ പോവാണെങ്കിലും അല്ലെങ്കിലും പോയാലും നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ കുറേ ആൾക്കാർ പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് കരുതി കൂട്ടി ചെയ്യുന്നതാണ്. ചില സാധനങ്ങൾ ഇനി വരികയാണെങ്കിൽ വരട്ടെ, പൈസ പോവാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിക്ക്. അപ്പം അങ്ങനെ ഏതായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞത്, പെർഫ്യൂംസ് ഡി മാർലിൻ്റെ പെഗാസസ്, പിന്നെ അതേപോലെ വേറെ ഒരു പെർഫ്യൂം 2 ഞാൻ ഓർഡർ ചെയ്തു, പൈസ കൊടുത്തു. അപ്പോൾ അതും മെയിൽ വന്നു. മെയിൽ വന്നതിൻ്റെ ശേഷം പിന്നെ ഊര് അഡ്രസ്സും ഇല്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ആ വെബ്സൈറ്റേ കാണാനില്ല. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റ് ഒറിജിനൽ ജെനുവിൻ ആണോ അല്ലേ എന്നൊക്കെ നോക്കിയപ്പോൾ കുറേ ആൾക്കാർക്ക് കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പെർഫ്യൂംസ് ഇതേപോലെ മിനിയേച്ചേഴ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഓർഡർ ചെയ്ത് പൈസ കൊടുത്തിട്ട് എനിക്ക് സാധനം കയ്യിൽ കിട്ടിയ വെബ്സൈറ്റുകൾ ഒന്ന് ഫ്രൈഡേ ചാമാണ്. ഫ്രൈഡേ ചാമെന്ന് ഞാൻ കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ പ്രോഡക്റ്റ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ 2 ബെൽവിഷ് എന്ന് എനിക്ക് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഞാൻ ആ ചാനൽ നമ്പർ 5 വീഡിയോ ചെയ്ത ബ്യൂട്ടി ബാസ്ക്കറ്റ് ഈ 3 സ്ഥലങ്ങളിൽ നിന്ന് മിനിയേച്ചേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒറിജിനൽ തന്നെ കിട്ടിയത്. അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ ഇവർ തന്ന സാധനങ്ങൾ ജെനുവിൻ ആണ്. പക്ഷേ ഈ മിനിയേച്ചേഴ്സ് ഒന്നും ഇവിടെ ഒഫീഷ്യലി വരുന്നതല്ല. ഒഫീഷ്യലി നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ നെറ്റിൽ കുറേ തിരഞ്ഞ് എനിക്ക് കുറേ മിനിയേച്ചേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നമുക്ക് അങ്ങനെ കാണാറില്ല ഒന്ന്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ബ്രാൻഡുകൾ ഇപ്പോൾ കുറേ മിനിയേച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മളെ ഒറിജിനലിൻ്റെ മിനിയേച്ചേഴ്സ് കിട്ടുമ്പോൾ അതൊരു വാല്യൂ വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതാണ് ഒരു കാര്യം, നിങ്ങൾ ഈ അറിയപ്പെടാത്ത വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ളൊരു കാര്യം. ഇനി ഇപ്പോൾ റീസെൻ്റ്ലി കുറേ സൈറ്റ്സ് ഉണ്ട്, ഇപ്പോൾ ഒരു പെർഫ്യൂം അതേപോലെ സ്നാപ്പ് പെർഫ്യൂംസ്, ഇവരുടെയൊക്കെ പരിപാടി എന്താ വെച്ചാൽ ഇവർ ഒറിജിനൽ ഡീക്കൻ്റ് ആണെന്നും പറഞ്ഞിട്ട് തരുന്നത് ഏതാണ്, ഇൻസ്പയർഡ് ഡീക്കൻസ് ആണ്. നമ്മൾ ഇപ്പോൾ നമ്മളെ ബ്രാൻഡുകളിൽ വിൽക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പറയുന്നത് എന്താണ്, ഇത് ഇൻസ്പയർഡ് വേർഷൻസ് ആണ്, ഇത് എന്താണ്, ഇത് ഇന്നതിനെ ഇൻസ്പയർഡ് ആണ്, 90% സിമിലർ ആണ്, അല്ലെങ്കിൽ ചിലത് 70% ഉള്ളൂ, കാരണം ഇതിൽ ഇന്ന ഫ്രാഗ്രൻസ് ഇല്ല, ഇതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടാണ് തരുന്നത്, ഇൻസ്പയർഡ് ആണ് എന്ന് തന്നെ പറഞ്ഞിട്ട്. അപ്പം ഇവന്മാർ ചെയ്യണത് എന്താ വെച്ചാൽ ഈ ഇൻസ്പയർഡ് പെർഫ്യൂംസിനെ അവർ ഒറിജിനൽ ആണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം ഞാൻ റീസെൻ്റ്ലി മുംബൈയിൽ പോകണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രാഗ്രൻസ് തരുന്ന ഒരു കമ്പനീനെ മീറ്റ് ചെയ്തു. അപ്പോൾ അതൊരു ഫോറിൻ കമ്പനിയാണ്, മീറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ സാധനങ്ങൾ എടുക്കാറുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഡീലിംഗ് അവരായിട്ട് ഡയറക്റ്റ് ആക്കാം എന്നുള്ള രീതിയിലായിട്ട് അങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്.
അപ്പോൾ ഞാൻ അവിടെ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ, ആ ഷോപ്പല്ല ആക്ച്വലി ആ കമ്പനീൻ്റെ ഉള്ളിൽ, സോറി, ഓക്കെ, ആ കമ്പനീൻ്റെ ഉള്ളിൽ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ഡിസൈനർ പെർഫ്യൂംസും അല്ലാത്ത ബജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂംസും, പിന്നെ അതേപോലെ പല ജാതി പ്രൊഡക്റ്റുകൾ, നമ്മുടെ നാട്ടിലെ പ്രൊഡക്റ്റുകൾ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചത് അത് അങ്ങനെ വെച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു ഈ കമ്പനികൾക്കൊക്കെ ഫ്രാഗ്രൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അവരുടെ ലാബ് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ലാബ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ പരിചയപ്പെട്ട് പോന്നു. ഓക്കെ, അപ്പോൾ കമ്പനി അതാണ് ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. കാരണം അത് ഒന്ന് നമ്മുടെ ഒരു ബിസിനസ് സീക്രട്ടാണ്, മാത്രമല്ല ഒരുപാട് ബ്രാൻഡുകൾ ഞാനവിടെ കാണുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ എഴുതി ഈ ബ്രാൻഡുകളുടെയൊക്കെ സാധനങ്ങൾ മൊത്തം ഇവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്, എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് അവർ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അതായിരിക്കാം, മേ ബി ഫുൾ ഫ്രാഗ്രൻസ് ഇനിയിപ്പോൾ അവർ തന്നെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, പിന്നെ മാത്രമല്ല നല്ല ക്വാളിറ്റിയിൽ 100% ക്വാളിറ്റിയിൽ പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇൻസ്പയർഡ് പെർഫ്യൂംസ്, ഇൻസ്പയർഡ് ആണ് എന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ, നോ ഇഷ്യൂസ്. അതല്ലാതെ ഇവന്മാർ കാണിക്കുന്ന പറ്റിപ്പിന് നിൽക്കരുത്. അതായത് ഞാൻ മുമ്പൊരു സി കെ വണ്ണിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്നാപ്പ് പെർഫ്യൂംസിൻ്റെ, അതിൽ ഒറിജിനൽ എൻ്റെ കയ്യിൽ ഞാൻ എടുത്തിട്ട് കാണിച്ചു തന്നു, അതിൻ്റെ കളറിൻ്റെതാണ്. ഇവർ തന്ന 10 ml ഡീക്കൻറ്റിൻ്റെ കളർ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ശേഷം പിന്നീട് ഈ പുതിയ ബാച്ച് സി കെ വണ്ണും കാണിച്ചു, അതും ഇതും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ബന്ധമില്ല. അപ്പം എന്താ വെച്ചാൽ ഇൻസ്പയർഡാണ് അവർ ചെയ്യുന്നത്. ഇൻസ്പയർഡിനെ ഇൻസ്പയർഡായിട്ട് തന്നെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ, നമ്മൾ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിൽ ഇൻസ്പയർഡാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻസ്പയർഡ് എന്നുള്ളത് ഒരു മോശം കാര്യമല്ല എന്നുള്ളതിനാണ് ഞാൻ അത് പറയാൻ കൂടി അറിയിക്കാൻ കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിൻ്റെ കമ്പനിയിൽ പോയിരുന്നു. അങ്ങനെ ഒരുപാട് MNCs ഉണ്ട് നമ്മളെ ഇന്ത്യയിൽ. അവർക്ക് എന്താ പറയുക, ഇന്ത്യ അവർക്ക് വലിയൊരു മാർക്കറ്റാണ് പെർഫ്യൂമിൻ്റെ. സോ അവർക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുള്ള കമ്പനികൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ ത്രൂ നമ്മൾ ഇൻസ്പയർഡ് പെർഫ്യൂംസ് വിദേശ കമ്പനികൾക്കും അവിടുത്തെ ഡിസൈനർ കമ്പനികൾക്കൊക്കെ പെർഫ്യൂം കൊടുക്കുന്ന ആളുകളിൽ നിന്നും നമ്മൾ പെർഫ്യൂം ഫ്രാഗ്രൻസ് പെർഫ്യൂംസ് എടുത്തിട്ട് നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ട് ഇവിടെ തരുമ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് തരുന്നത്. അതല്ലാതെ അത് ഒറിജിനലാണ് എന്ന് പറഞ്ഞ് തരുന്നത് ശരിയല്ല എന്നാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഇനി വേറൊരു കാര്യം, നിങ്ങൾ അനില മാത്യുവിൻ്റെ വീഡിയോയിൽ മുമ്പൊരിക്കൽ അനില ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഏതായിരുന്നു ഗുഡ് ഗേൾ പെർഫ്യൂമിൻ്റെ വീഡിയോ അനിലേൻ്റെ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ അനില ഒറിജിനലും ക്ലോണും വെച്ചിട്ട് പറയുന്നുണ്ട്. അത് ടർക്കിയിൽ നിന്ന് കൊണ്ടുവന്ന പെർഫ്യൂമാണ്, ഇസ്താംബൂളിൽ നിന്ന്, അവിടെ നിന്ന് ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്, അത് അതിൻ്റെ ഫേക്കാണ്, പിന്നെ അതിൻ്റെ ഒറിജിനൽ ഇന്നതാണെന്നും പറഞ്ഞിട്ട് ഇതേ ഇസ്താംബൂളിൻ്റെ അല്ലെങ്കിൽ ടർക്കീൻ്റെ പെർഫ്യൂംസ് അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ മറ്റെവിടുന്നെങ്കിലൊക്കെ വരുന്ന പെർഫ്യൂംസ് നമ്മുടെ നാട്ടിൽ ഒറിജിനലാണ് എന്ന് പറഞ്ഞ് വെക്കുന്ന ആളുകളുണ്ട്. ഇത് ബോംബെയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ത്രൂ സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇത് ഒറിജിനലാണ് എന്ന് പറഞ്ഞ് വെക്കുന്നവരുണ്ട്, അത് വാങ്ങിക്കരുത്. അതറിയാനുള്ള മാർഗങ്ങളൊക്കെ ആ വീഡിയോയിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഓരോ പെർഫ്യൂംസിലും ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അത് ഒരുപാട് ഉപകരിക്കും. അപ്പോൾ ഞാനത് ആ കാര്യം ചെയ്യുന്നത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ പലരും ഇവിടെ പെർഫ്യൂംസ് ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് ചെറിയ പ്രൈസിന് വിൽക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ കാണാം, ഷോപ്പുകളിലും പിന്നെ അതേപോലെ മറ്റ് എന്താ പറയുക ഓൺലൈൻ ചില റീസെല്ലേഴ്സിൻ്റെ അടുത്തൊക്കെ കാണാം ഒറിജിനൽ പെർഫ്യൂം ചെറിയ പ്രൈസിനെന്നും പറഞ്ഞിട്ട്. വാങ്ങിക്കരുത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു മൊബൈൽ ഫോണ്, ഒരു എന്താ പറയുക ഒരു ഫോണ്, ഏതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാംസങ് ഒരു ഐഫോൺ, ഏതെങ്കിലും ഒരു ഹൈ എൻഡ് ഫോണ് നിങ്ങൾക്ക് ഒരാൾ ഇത് അത് ബോക്സ് ജസ്റ്റ് പൊട്ടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി പ്രൈസ് കുറച്ച് തന്നാൽ മതി, ഇത് എന്താ പറയുക ഒറിജിനൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരാൾ ഒരു എന്താ പറയുക ഒരു ഔട്ട്ലെറ്റ് നല്ലാതെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുമോ? ഞാനാണെങ്കിൽ വാങ്ങിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഒരു ഒരു സാധനം ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒറിജിനലിൻ്റെ ഔട്ട്ലെറ്റിൽ തന്നെ പോയി വാങ്ങിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ത്രൂ. അതല്ലാതെ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്താ പറയുക ഇത് ഞങ്ങൾ അന്ന് വാങ്ങിച്ചതായിരുന്നു ഇപ്പോൾ വിൽക്കുകയാണ്, പിന്നെ അതല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഒന്നിച്ച് ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് വിൽക്കുകയാണ്, ഇത് കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. ഞാൻ പറയണത് ഒറിജിനൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിക്കുക, അതല്ലാതെ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇപ്പോൾ അത് അങ്ങനെ പറ്റിക്കപ്പെടും. അപ്പോൾ എന്തിനാണ് അത്തരം കാര്യങ്ങളൊക്കെ പോകുന്നത്? പിന്നെ അതേപോലെ പറഞ്ഞതാണ്, മുമ്പും പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഓൺലൈൻ ആമസോൺ ഫ്ലിപ്കാർട്ട് ഇവിടെ ഇവിടുന്നൊക്കെ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസ്
വാങ്ങിക്കാതിരിക്കാം. മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസ് നമ്മുടെ നാട്ടിൽ ഷോപ്പുകളിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഒറിജിനൽ. അത് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റിക്കറും ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒറിജിനൽ നിങ്ങൾ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചോളൂ. വെറുതെ ഈ സൈറ്റുകളിൽ കയറിയിട്ട് ആരെങ്കിലും എവിടെന്നെങ്കിലും റീഫിൻഡ് അടിച്ച് വിടുന്ന സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ, പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ജെനുവിൻ ആണ് എന്ന് തോന്നുന്ന വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം വെബ്സൈറ്റുകൾ നിൽക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഷോപ്പുകൾ സെൻഡ് ചെയ്ത് തരുന്ന സിസ്റ്റംസ് ഉണ്ട്, അങ്ങനെ ചൂസ് ചെയ്യുക. അതും അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് ഷോപ്പിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. അതല്ലാതെ നമ്മൾ വേറെ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് കാർട്ടിയേൻ്റെ പെർഫ്യൂംസ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തു, സാധനം വന്നില്ല. അതേപോലെ പെർഫ്യൂംസ് ഡിമാൻഡിൽ പറഞ്ഞു. ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയപ്പെട്ടുപോയി, പെർഫ്യൂം ലാബ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ്. ഞാൻ ആദ്യം കുറച്ച് പെർഫ്യൂംസ് ഓർഡർ ചെയ്തു, ചെറിയ പ്രൈസ് കിട്ടും, ചെറിയ പ്രൈസ്. അങ്ങനെ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഓർഡർ ചെയ്തു, കുറച്ച് പെർഫ്യൂംസ് വന്നു, നോക്കുമ്പോൾ അതിലൊരു പെർഫ്യൂം ഇല്ല. അപ്പോൾ ഞാൻ അവർക്ക് ഫോട്ടോ അയച്ചിട്ട് പറഞ്ഞു ഇതിലൊരു പെർഫ്യൂം ഇല്ല. അവർ പറഞ്ഞു നെക്സ്റ്റ് ടൈം ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾ അയച്ചേക്കാമെന്ന് പറഞ്ഞു. വീണ്ടും നെക്സ്റ്റ് ടൈം ഓർഡർ ചെയ്തു. അപ്പോൾ ആദ്യത്തേൽ ഒന്നും ഇല്ലാത്തതുണ്ട്, രണ്ടാമത്തേൽ വേറെ ഒന്നും ഇല്ലാത്തതുണ്ട്. അപ്പോൾ അതും ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, സോറി സാർ, ഞങ്ങൾ അങ്ങനെ ഒക്കെ പോയിട്ട് ഇനി അടുത്ത ഓർഡറിൽ ഞങ്ങൾ വിട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, അതിൽ ലവിയബലിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു, ഇത് നീ ഒന്നും കൂടി ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ അവരടുത്ത് പറഞ്ഞു, അതായത് നിങ്ങൾ കഴിഞ്ഞ തവണ രണ്ടെണ്ണം എനിക്ക് തരാനുണ്ട്, അതും തരണം എന്ന് പറഞ്ഞു. ഈ ലവിയബലിനും ഓർഡർ എടുത്തു. അപ്പോഴും അവർ ആദ്യം തരാനുള്ളതും തന്നതുമില്ല. ലവിയബിൾ എന്ന് പറഞ്ഞ് വന്ന സാധനം ആദ്യം ഞാൻ വാങ്ങിച്ച ലവിയബിളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫ്രാഗ്രൻസ്. അപ്പം എന്തൊക്കെയോ ഫ്രാഗ്രൻസ് മിക്സ് ചെയ്തിട്ട് ഇതാ ഇന്നതാണ് എന്ന് പറഞ്ഞ് വിടുന്ന ഒരു വെബ്സൈറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതിന് ശേഷം ഇതേപോലെ ചിലരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, ആ വെബ്സൈറ്റിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതൊന്നും ശരിയായില്ല, അത് എന്തൊക്കെയോ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ഞാൻ അതിൽ നിന്ന് ഒരു പെർഫ്യൂം ഡിയോർ ഹോം ഇൻറ്റൻസിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ ദൈവമേ, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് മറ്റേ ഫോഗിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഫോറസ്റ്റ്, നമ്മളെ ഒരു ചീഞ്ഞ എന്തൊക്കെയോ മരങ്ങളൊക്കെ ചീഞ്ഞ ഒരു സ്മെല്ലാണ് ഇന്ന് കിട്ടുന്നത്. അവർ എന്ത് മിക്സ് ചെയ്താണോ എന്തോ. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ അത്തരം വളരെ വില കുറച്ചിട്ട് നിങ്ങൾ പെർഫ്യൂംസ് കാണാൻ, അത് ഈവൺ ഓയിൽസ് ആണെങ്കിലും വാങ്ങിക്കരുത് കേട്ടോ. വളരെ ചീപ്പായിട്ട് ചിലർ പറയും മസ്കരിജാലിക്ക് 250 രൂപ വില ഉണ്ടോ, അല്ലെങ്കിൽ 200 രൂപ വില ഉണ്ടോ, ഇതിവിടെ ഇന്ന ഷോപ്പിൽ 100 രൂപക്ക് കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ 80 രൂപക്ക് കിട്ടുന്നുണ്ടല്ലോ. ഈ 80 രൂപക്കും 50 രൂപക്കൊക്കെ മസ്കരിജാലി കൊടുത്താലേ അത് എന്തായിരിക്കും? അതിൽ ഒരു 90% വല്ല ഡി പി ഓയിലോ കാര്യങ്ങളോ ആയിരിക്കും, ബാക്കി 10% ആ ഫ്രാഗ്രൻസ് ഉണ്ടാവുള്ളൂ. കാരണം അത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം വളരെ ചീപ്പായിട്ട് കൊടുക്കുമ്പോൾ മനസ്സിലാക്കുക, ഇതൊന്നും ആർക്കും ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അപ്പം അത്രയും ചീപ്പറാവുന്നുണ്ടെങ്കിൽ അതിലുള്ള ഇൻഗ്രീഡിയൻസും അത്ര ലോ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ അത്തരം പെർഫ്യൂംസും വാങ്ങിക്കരുത്. അപ്പം ഞാനിത് ഓരോന്നും ഇൻഡെപ്തായിട്ട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ പോയി പെടുന്ന ആൾക്കാരുണ്ട്. ചെറിയ പ്രൈസിന് എന്തെങ്കിലും കാണുമ്പോൾ അതിൽ ചാടി വീണിട്ട് പിന്നീട് അതിൽ ഖേദിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. മുമ്പൊരിക്കല് ഞാനൊരു പെർഫ്യൂം കോഴിക്കോട് നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങി, ഏതായിരുന്നു ദിർഹം പെർഫ്യൂമിനെ ഇൻസ്പയർഡ്. ആ പെർഫ്യൂമ് ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ, കയ്യിൻ്റെ ഇവിടെ ഫുള്ള് എന്താ പറയുക, ഇറിറ്റേഷൻ, ഇതിങ്ങനെ ഇച്ചിങ് വരാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ആ ഒരു അതങ്ങോട്ട് കൂടി ഭയങ്കര ബേണിങ്ങും കാര്യങ്ങളെല്ലാം കൂടി എനിക്ക് മനസ്സിലായതിൽ എന്തോ കെമിക്കൽ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ സോപ്പിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ എൻ്റെ കയ്യിൽ അത്ര എന്താ പറയുക, തെളിഞ്ഞ് കാണൂല. എന്ത് ഈച്ചിങ് ആണെങ്കിൽ നമ്മൾ കുറച്ചൊരു ഡാർക്ക് സ്കിന്നായതുകൊണ്ട് അത്ര അധികം കാണൂല. എന്നിട്ട് പോലും നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന രീതിക്ക് എന്താ പറയുക, സ്കിന്ന് മാറിപ്പോയി. അത്രയും എക്സ്ട്രീമായിട്ടുള്ള എന്തോ ഒരു സാധനം അതിലുണ്ട്. അത് എൻ്റെ സ്കിന്നിന് പറ്റാത്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഞാൻ പൊതുവെ സ്കിന്നിന് അപ്ലൈ ചെയ്യാറില്ല, മോസ്റ്റ്ലി ഷർട്ടിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് വിശ്വാസമുള്ള ബ്രാൻഡുകളും ജനുവിനായിട്ടുള്ള പ്രോഡക്ട്സൊക്കെ സ്കിന്നിന് അപ്ലൈ ചെയ്ത് മാത്രമാണ്. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ചെറിയ റേറ്റിന് എന്തെങ്കിലും കണ്ടാൽ വെറുതെ അത് വാങ്ങിച്ച് നിങ്ങളെ തടി കേടുവരുത്തണ്ട. മാത്രമല്ല ഇതേപോലത്തെ വ്യാജ വെബ്സൈറ്റുകളിൽ നിന്നും മറ്റുള്ളതും നമ്മളെന്തെങ്കിലും കാണുമ്പോൾ ചെറിയ പ്രൈസിന് കാണുമ്പോൾ വാങ്ങിക്കാൻ നിൽക്കണ്ട. ഞാനിത് പറയാൻ കാര്യം ആദ്യം പറഞ്ഞു, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പറയുന്നത്, വെറുതെ പറയുന്നത്. നിങ്ങൾക്ക് ഒറിജിനൽ സാധനങ്ങൾ ഇപ്പം നൈക്ക, ഷോപ്പ് സ്റ്റോപ്പ്, ലൈഫ് സ്റ്റൈൽ ഇവിടെ നിന്നൊക്കെ കിട്ടും ഒറിജിനല്. അവിടെയൊക്കെ കയറിയിട്ട് നോക്കുക, എന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എടുത്തോളൂ. ഒരു പ്രശ്നം വേണ്ട.
പിന്നെ കാര്യം ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാൻ മുമ്പൊരു വീഡിയോയില് ഇതേപോലെ ലൈഫ് സ്റ്റൈലിൽ ഒറിജിനൽ കിട്ടുന്ന പറഞ്ഞു. അപ്പൊ ഏതോ ആൾക്കാര് വീഡിയോന്റെ താഴെ ഇടക്കിടക്ക് വന്നിട്ട് എന്നെ തെറി പറയും. അതിലെന്താ ഉണ്ടാവുക പറയുക, ലൈഫ് സ്റ്റൈൽ നിങ്ങളെ ഷോപ്പല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യണം. ഈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് ലാൻഡ്മാർക്ക് ഗ്രൂപ്പിന്റെ ബിസിനസ്, എന്താ പറയാ, അവരുടെ ഒരു ബിസിനസ്സാണ്. അല്ലാതെ എന്റെ ചാനലിലെ പേര് ലൈഫ് സ്റ്റൈൽ മലയാളം ആയതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ എന്റേതാണെന്നൊന്നും കരുതരുത്. ലൈഫ് സ്റ്റൈൽ എന്റേതാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യൂല. ഓക്കെ, ഞാൻ അതിന്റെ ബിസിനസ്സായിട്ട് വേറെ സൈഡിൽ നടക്കുന്നുണ്ടാവും. അപ്പൊ അതെങ്കിലും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ എന്തായാലും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടും, അതല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് ജസ്റ്റ് വാങ്ങിക്കാൻ പറ്റിയ ഔട്ട്ലെറ്റ്സോ അല്ലെങ്കിൽ എന്താ പറയാ, ഇവിടെ അല്ലെങ്കിലും വിദേശത്തൊക്കെ ഉള്ളവര് നിങ്ങൾക്ക് അതിന്റെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും, അവിടെയൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് വെബ്സൈറ്റുകൾ, നിങ്ങൾ വാങ്ങിക്കുന്ന വെബ്സൈറ്റ് ജെനുവിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല വില കുറഞ്ഞ് ലോ ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. അതേപോലെ നമ്മളെ പറ്റിക്കാനായിട്ട് എന്താ പറയുക, ഇരിക്കുന്ന ഒറിജിനലാണ് എന്നും പറഞ്ഞിട്ട് പറ്റിക്കാനിരിക്കുന്ന ഇൻസ്പയർഡ് വെക്കുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക. കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇൻസ്പയർഡ് വാങ്ങിക്കുക. ഇൻസ്പയർഡ് സി കെ വണ്ണിൻ്റെ ഇൻസ്പയർഡ് സി കെ വണ്ണൻ എന്ന് പറഞ്ഞിട്ടല്ല, ഓരോരുത്തരും അവരവരുടെ ബ്രാൻഡിലാണ് വെക്കുന്നത്. അങ്ങനെ നിങ്ങൾ വാങ്ങിച്ചോളൂ ഇൻസ്പയർഡ് പെർഫ്യൂംസ്. ഇൻസ്പയർഡ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമല്ല, അതും MNCs ഒക്കെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം കൂടി ഞാൻ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്ന, കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, കുറേ നാളായിട്ട് പറയണം എന്ന് കരുതിയ കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.